സാമൂഹിക സാംസ്കാരിക മതസൗഹാർദ്ദ പാരമ്പര്യം നിലനിർത്തുവാൻ ജലോത്സവങ്ങൾ വേദികളാകുന്നെന്ന് മോറാൻമോർ അത്തനേഷ്യസ് യോഹൻ മെത്രാപ്പൊലീത്ത. ആൻഡപ്പൻ അമ്പിയായത്തിന്റെ സ്മരണം നിലനിർത്തുന്നതിന് വേണ്ടി നടന്ന മൂന്നാമത് എടത്വ ജലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഭിമന്യ മോറാൻമോർ അത്തനേഷ്യസ് യോഹൻ മെത്രാപ്പൊലീത്ത പതിർദിനം കുറിച്ച് ഇവിടെ ഈ ജലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നു. നൂറിലധികം പേർ ഒരുമിച്ച് തുഴയുന്ന ഒരു വള്ളത്തിൽ ജാതിമത വർണ്ണ രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി ഒരുമിച്ച് വിജയത്തിനു വേണ്ടിയുള്ള പോരാട്ടം മറ്റു മത്സരങ്ങളിൽ നിന്നും വ്യത്യസ്തമാണെന്നും മെത്രാപ്പൊലീത്ത കൂട്ടിച്ചേർത്തു. ഗ്രീൻ കമ്മ്യൂണിറ്റി സ്ഥാപകൻ ആൻഡപ്പൻ അമ്പിയായത്തിന്റെ സ്മരണം നിലനിർത്തുന്നതിനു വേണ്ടി നടന്ന എടത്വ ജലോത്സവം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ. ജീവിതത്തിലെ ഒരു ചെറിയ സ്വപ്നമായിരുന്നു നമ്മുടെ ഗിന്നിസ് ഫക്രൂസ് എന്ന് പറഞ്ഞാൽ ഈ വലിയ മനുഷ്യനെ ഒന്ന് കാണാൻ നേരിട്ട് കാണാൻ കഴിയുക എന്നുള്ളത്. ഇനിയൊരു സംഭവം എനിക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല. എന്നാൽ ഇങ്ങനെ ഒരു അത്ഭുത മനുഷ്യനെ കാണുവാൻ എനിക്ക് ഇടയായത് എന്നെ ഈ വള്ളംകളി പരിപാടിയിലേക്ക് ക്ഷണിച്ച എല്ലാവരോടും സായാഹ്ന സൂര്യന്റെ കിരണങ്ങളേറ്റ് ആയിരക്കണക്കിന് ജലോത്സവ പ്രേമികളെ സാക്ഷിയാക്കി ജലോത്സവത്തിൽ എബ്രഹാം മൂന്ന് തൈക്കൽ വിജയ കിരീടമണിഞ്ഞു. കാണികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് മൂന്ന് തൈക്കൽ വിജയിയായത്. എടത്വ സെന്റ് ജോർജ് ഫെറോന പള്ളിക്ക് സമീപമുള്ള പമ്പയാറ്റിൽ ടൗൺ ബോട്ട് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് മൂന്നാമത് ജലോത്സവം നടന്നത്. ആൻഡപ്പൻ അമ്പിയായം എവറോളിംഗ് ട്രോഫി വള്ളം നേടി. വെപ്പുവള്ളങ്ങളും ഒരു തുഴ മുതൽ അഞ്ചു തുഴ വരെയുള്ള തടി ഫൈബർ വള്ളങ്ങളുടെ മത്സരവും അംഗപരിമിതരുടെ നേതൃത്വത്തിൽ പ്രത്യേക മത്സരവും നടന്നു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ദേശീയ ജലകായിക താരങ്ങളുടെ നേതൃത്വത്തിൽ കനോയിങ് കയാക്കിംഗ് വള്ളങ്ങളിൽ പ്രദർശന തുഴച്ചിലിൽ നടന്നു. കടലിന്റെ മക്കൾ പൊന്തുവള്ളങ്ങളിൽ തുഴച്ചിൽ നടത്തി. ഉച്ചയ്ക്ക് 1:30 വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ എടത്വപ്പള്ളി കുരിശടിയിൽ നിന്നും വിശിഷ്ട അതിഥികളെ പവനയിലേക്ക് സ്വീകരിച്ചു. ചെയർമാൻ സിനുരാധയും പതാക ഉയർത്തി. പ്രസിഡന്റ് ബിൽബി മാത്യു അധ്യക്ഷത വഹിച്ചു. സെന്റ് ജോർജ് ഫെറോന പള്ളി വികാരി ഫാദർ മാത്യു ചൂരവടി ജീവകാരുണ്യ പ്രവർത്തന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. റേസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉമ്മൻ മാത്യു മാസ്റ്ററിൽ സല്യൂട്ട് സ്വീകരിച്ചു. സിനിമാ താരം ഗിന്നസ് പക്രു ഫ്ലാഗ് ഓഫ് ചെയ്തു. എന്റെ ടെൻഷൻ രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, നമ്മൾ വെള്ളത്തിന്റെ മേളിൽ, പക്ഷെ അതൊന്നും അല്ലെന്ന് എന്റെ ടെൻഷൻ തിരുമേനി. ട്രോഫികൾ നിരത്തി വെച്ചിട്ടുണ്ട്. ട്രോഫി ആയിട്ട് എന്നെ എടുത്തു കൊടുത്തു മാറി പോയത് അവിടെ ചെറിയ കാരണം നേരെ മുന്നിലാണ്. അപ്പൊ ഒരുപാട് ആളുകൾക്ക് കാണുന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോ ഇവിടെ നിന്നപ്പോഴാണ് കാണാൻ പറ്റിയത്. എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷം ഈ ഒരു നല്ല കാര്യത്തിന്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള ഒരു വള്ളംകളി. രണ്ടാമത്തത്, പരിസ്ഥിതി പ്രവർത്തനങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചൊരു നല്ല മനുഷ്യന്റെ സ്മരണാർത്ഥമുള്ള ഒരു വള്ളംകളി. യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം അന്തർദേശീയ ജൂറി ഗിന്നസ് ഡോക്ടർ സുനിൽ ജോസഫ് സമ്മാനദാനം നിർവഹിച്ചു. ആൻഡപ്പൻ അമ്പിയായം ഫൗണ്ടേഷൻ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഡോക്ടർ ലീലാമ ജോർജിന് സമ്മാനിച്ചു. ആലുക്കാസ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഫലവൃക്ഷത്തൈ വിതരണോദ്ഘാടനം എടത്വ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനി ഈപ്പൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബിനു ഐസക് രാജു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോൻസി സോണി, പഞ്ചായത്ത് അംഗം മീര തോമസ്, തലവടി ഗ്രാമപഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, ജനറൽ കൺവീനർ ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള, ട്രഷറർ കെ തങ്കച്ചൻ, സെക്രട്ടറി എൻ കെ സജീവ്, ആലുക്കാസ് തിരുവല്ല മോൾ മാനേജർ ഷെൽട്ടൺ വി റാഫേൽ എന്നിവർ പ്രസംഗിച്ചു. കെ കെ സുധീർ, എ ജെ കുഞ്ഞിമോൻ, കെ സി രമേഷ് കുമാർ, ജസ്റ്റിസ് സാമുവൽ എന്നിവർ വിധികർത്താക്കളും, സന്തോഷ് വെളിയനാട്, റിക്സൺ ഉമ്മൻ എടത്വ എന്നിവർ കമാൻഡേഴ്സും, ജയകുമാർ പി ആർ, സാജൻ എൻ ജെ സ്റ്റാർട്ടേഴ്സുമായിരുന്നു. അനിൽ ജോർജ് അമ്പിയായം, ജയൻ ജോസഫ് പുനപ്ര, ജിം മലായിൽ, ജോൺസൺ എം പോൾ,
സിയാദ് മജീദ്, അജയ്കുമാർ കെ പി, അജി കോഷി, കുര്യച്ചൻ മലയിൽ അജോ ആന്റണി എന്നിവർ കൺവീനർമാരായി വിവിധ സബ് കമ്മിറ്റികൾ നേതൃത്വം നൽകി പരിസ്ഥിതി സൌഹൃദ പെരുമാറ്റച്ചട്ടം പൂർണ്ണമായും ഉൾപ്പെടുത്തി നടന്ന ജലോത്സവത്തിൽ കാണികളായി എത്തിയവർക്കെല്ലാം ആലുക്കാസ് ഫൗണ്ടേഷന്റെ വകയായി ഫലവൃക്ഷത്തൈ വിതരണം ചെയ്തു. ഫൈനലുകളുടെ ഫൈനലിൽ കടന്നു വരുന്നു. 18 നമ്പർ വള്ളം കരിപ്പുഴ ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ എപ്രകാരം 3 നയിക്കുന്ന അധ്യേഷ് ക്യാപ്റ്റനായുള്ള 3 ട്രാക്കിലൂടെ കടന്നു വരുന്നു. ഇപ്പോൾ രണ്ട് വള്ളങ്ങളും ഏതാണ്ട് ഒരേപോലെ ഒരേ രീതി ഒരേ താളത്തിൽ അവരെ കടന്നു വരികയാണ്. ഇതാണ് വള്ളം കളി. സർവശക്തിയും ആ തുഴകളിൽ ആവോഹിച്ചുകൊണ്ട് അവരെ കടന്നു വരുന്നു. ഒന്നാം ട്രാക്കിലെ വള്ളമാണോ മൂന്നാം ട്രാക്കിലെ വള്ളമാണോ പൊരിഞ്ഞ പോരാട്ടം. ഒന്നും മൂന്നും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ ആലപ്പുഴ. ഹെഡ്പീൽ പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയേഴ്സ്, തൃശൂർ റോഡ്, വളാഞ്ചേരി